ഒരിക്കലുമില്ലേ എൻ്റെ അമ്മ നേരത്തെ നെഞ്ഞത്ത് കൂടി കയറാതെ നന്നായി. ഇതല്ല മൂപ്പര് വീട്, ആരുമില്ല. ഹലോ, നിങ്ങളെ മോനെ ഞാൻ പൊക്കാൻ പോവാ. മോനെ വേണമെങ്കിൽ നിങ്ങൾ ആദ്യം കുമാരിനെ വിടി, ഞങ്ങളെ പേരുള്ള കേസ് ഒഴിവാക്കണം. എന്റെ മോൻ അവൻ കുഞ്ഞാ, അവനെ നീ എന്തെങ്കിലും ചെയ്താൽ ഇവനെ ഞാൻ വെച്ചേക്കില്ല. ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, ഒരു പാലും കുപ്പി വാങ്ങണ്ട, ഓണ വൈക്ക് വാങ്ങാം. കിഡ്നാപ്പിൽ ഇന്നെ കാഴ്ചവെക്ക ലോകത്താരുമില്ല. ഇന്നോനെ ഞാൻ പൊക്കിയിരിക്കും. പടയപ്പസാറിന്റെ എന്താ ഒരു സാധനം കേട്ട് ഉരുണ്ടു പോയത്? മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. അയ്യോ ആരാ, എന്താ ലേശം വെള്ളം തരി. വീട്ടിനകത്ത് കയറി വന്നിട്ട് വെള്ളം ചോദിക്കുന്നത്, ഇറങ്ങട പുറത്ത്. ഞാൻ പോയിക്കോളാ, എനിക്ക് തല ചുറ്റിട്ട് എണീക്കാൻ കഴിയില്ല. ലേശം വെള്ളം തരി. ഇറങ്ങാൻ ലേശം വെള്ളം തരി. നിങ്ങളിത് എന്താണ്, ഇത് ഒരു വീട്ടിൽ വന്നാൽ വെള്ളം കൊടുക്കൂല. ഞാനെന്റെ വയറ് നോക്കുവായിരുന്നു. നിനക്ക് ഇത് തന്നെ പണി? എനിക്ക് പേടിയാവുന്നു, എന്റെ വയറാകെ പിന്നെയും കൂടിയെന്നാ തോന്നുന്നു. ഓ പിന്നെ രണ്ടു ദിവസം കൊണ്ടൊന്നും വയറൊന്നും കൂടില്ല, നിനക്ക് വെറുതെ തോന്നുന്നു. ഇല്ല ഇല്ല, ശരിക്കും പ്രെഗ്നന്റ് ആയി. ഓ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. എനിക്കിനി പെഗ് തരൂല്ല എന്ന് പറഞ്ഞ ഇവൻ ആരാണ്? കുടിച്ചാലെങ്കിലും മൂത്രം പോയി. പടയപ്പേ അറിയാമോ എന്ന്? അവൻ പേര് പടയപ്പൻ, ഞാൻ അവന്റെ മാമനാര്, എന്റെ മരുമോനാണ് അവൻ. മൈ സണ്ണില്ല, മൈ സണ്ണില്ല. നിന്നെ എല്ലാത്തിനെയും ഞാൻ അകത്താക്കും. ഈ ബാറ് ഞാൻ അവനെ കൊണ്ട് റെയ്ഡ് ചെയ്യിപ്പിക്കും. ബിയർ പാർലറിന്ന് ബോർഡ് വെച്ചിട്ട് ലിക്കർ വിളമ്പുന്നു. പെഗ് പെഗ് പടയപ്പ സാറേ, നിങ്ങളെ മോനെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട്, പാവം കുട്ടിയല്ലേ. പക്ഷെ നിങ്ങളെ അമ്മോനെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ഇപ്പൊ സമയം 12 മണി. 1 മണിയാകുമ്പോ കുമാരീനെ ഞാൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയാക്കണം. 2 മണിയാകുമ്പോ അമ്മാവൻ ജീവനോടെ നിങ്ങളെ വീട്ടിലെത്തും. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയില്ല, അമ്മാവനെ കൂടി ചവിട്ടി കൂട്ടികൾ ഞാൻ പറഞ്ഞു നോക്കിയാൽ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതാ. മൂത്രം പോയി. കേട്ടോ, നമ്മളെ അമ്മാവന് ഒരു പൈൻറ്റ് കൊടുക്കട. ഈ ബാറിൽ അങ്ങനെ ആരും കുടിക്കാതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇനി ഒരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ കെട്ടിച്ചു തന്നെ. ഈ പ്രായത്തിൽ ഞാൻ നടക്കുവോ? വെയിറ്റ് ചെയ്യോ, ശ്രമിക്കാം. ഓ, കൊടുക്കൂ കൊടുക്ക്, കൊണ്ടുപോടാ. ബിയർ അടിക്കുന്നതിനെക്കാട്ടി കിക്കൊണ്ട് അളിയാ ഈ ബിയർ കുപ്പി കൊണ്ടുള്ളൊരു അടിക്ക്. ആ കെട്ടി ഇതുവരെ വിട്ടിട്ടില്ല. ഊഹ്, നീ വലിച്ചോണ്ടിരിക്കാതെ വല്ലോ വഴിയുണ്ടേ പറടാ. വഴിയൊക്കെ ഞാൻ പറയാം, പക്ഷെ നീ സത്യം പറയണം. എന്ത്? അന്ന് വല്ല നടന്ന എടപ്പും, അന്ന് വല്ല പരിപാടി നടന്നാന്ന്? ആ, എനിക്കങ്ങ് ഓർമ്മയില്ല. ഞാൻ നല്ല ഫിറ്റായിരുന്നു, ഒരു ഉമ്മ കൊടുത്ത് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞ് ഇതൊന്നും ആവൂല. നീ അത് വിട്, ഓടാ പോല്ലേ. നിന്നോട് ചോദിച്ചാ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഓ അളിയ, ഒരു ഹെൽപ്പ്. ഞാൻ അവളുടെ മതിലേ അടിയടാ. അതൊക്കെ മേലെ എന്നൊക്കെയാ അവള് പറയുന്നത്. വല്ല വഴിയുണ്ടേ പറഞ്ഞ അളിയ. അളിയാ, മറ്റേ ഐപിൽ വാങ്ങിച്ചാ കഴിച്ചാ മതി. അതിന്റെയൊക്കെ സമയം കഴിഞ്ഞടാ.
വേറെ വല്ല ഓപ്ഷനും? അതെ, പപ്പായാണ് ബെസ്റ്റ്. കരിപ്പട്ടിയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതെങ്ങനെ ഒപ്പിച്ചളിയാ? പറ പറ ഡീറ്റെയിൽ ആയിട്ട് പറ. നീ സേഫ്റ്റി ഒന്നും യൂസ് ചെയ്തില്ലേ? കൺഗ്രാറ്റുലേഷൻസ് അളിയ. എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, വയാഗ്ര ബെസ്റ്റ് വെച്ചിട്ട് പോകണം. എന്തനുഭവം? റമോ അളിയ എണീച്ച് പോടെ. എടാ നീ ആദ്യം ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ച് സംഗതി ശരിയാണെന്ന് കൺഫേം ചെയ്. എന്നിട്ട് മതി നാട്ടുകാരെയൊക്കെ വിളിച്ചറിയിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാലോ? ഹലോ. ആ ഞങ്ങളെത്തി. ഓനെ അവിടെ ഇറക്കിയിട്ടിട്ട് നിങ്ങൾ പോയിക്കോളി. ഒരു മണിക്കൂർ കൊണ്ട് അമ്മാവ് വീട്ടിലെത്തും. ഓണൊന്ന് കുമാരിക്ക് ഒഴുകി. ആ ശരി. ഹലോ. എടാ ഞാൻ ഇവിടെ സ്ഥിരം പാർലുണ്ട്. ഇജ്ജ് ഇങ്ങോട്ട് വാ, പടയപ്പ പോയിട്ട് കേട്ടോ. ബൈ സർ. താങ്ക് യു. എടാ ഈ കാണുന്ന പടയപ്പേന്റെ അമ്മാവന്, ഇയാൾ നമ്മൾ കിഡ്നാപ്പ് ചെയ്തവർ ഇയാൾക്ക് അറിയില്ല. ഞാനൊരു വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ സ്ഥലം വിടണോ? അതൊക്കെ പറഞ്ഞു എന്റെ ബാക്കോട്ട് നോക്കല്. ഒരാള് വരുന്നുണ്ട്. എന്റെ കൈ രണ്ടും തള്ളിയൊടിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ? ജായ് വീരു ഇൻ ലോവർ ദ ഹാർട്ട് മുജെ ചാഹിയേ. അയ്യോ സന്താ അമേ ഓ കിത്നേ ആദ്മിയേ ബോൾ 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 അന ദേ പടേ പടേ അമ്മ പിടിച്ചു മാറ്റി സാറേ. സഞ്ജീവ് കുമാർ പറഞ്ഞേ നമുക്ക് പോവാം. കണ്ടത് ഇത്ര വെയിറ്റ് തോന്നിക്കൂല. മാമന്റെ ഒപ്പ ഓർഡറാ മക്കളെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്ന് എന്തത്ര നമുക്ക് അടുത്ത വാറിൽ പോവാം. പോവാം. വണ്ടി ഇവിടെ വണ്ടി വണ്ടി അയ്യോ ഇത് അയാളല്ലേ. എങ്ങോട്ട്? ഞങ്ങളിപ്പോ ബാറിന്റെ പുറകുവശത്തുള്ള റോഡിലുണ്ട്. ഗേറ്റ് വെച്ചു വിടുന്ന ബാറില് ഭയങ്കര കച്ചറ. ഞാൻ രക്ഷപ്പെട്ട്.